പഠിത്തം കഴിഞ്ഞ് ഒരു നല്ല ജോലിയൊക്കെ കിട്ടി ജീവിതത്തിൽ ഒന്ന് സെറ്റാവണം എന്ന് വിചാരിക്കുന്നവരാണ് ഒട്ടുമിക്കവരും, അല്ലെ? പക്ഷെ അതിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാറുമില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവർ വളരെ സ്ട്രഗിൾ ചെയ്ത് ഓരോരോ ജോലികളും അല്ലെങ്കിൽ കാര്യങ്ങളും മാറി മാറി ചെയ്ത് അവരങ്ങനെ പോകുന്നു. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് സംസാരിക്കാൻ പോകുന്നു ആ ഒരു കാര്യത്തെ പറ്റിയാണ്, ജോലി. മൂന്ന് തരത്തിലുള്ള ജോലികളെ വേർതിരിച്ചാൽ നമുക്കൊരു സേഫ് സോണിലുള്ള മൂന്ന് തരത്തിലുള്ള ജോലികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒബ്വിയസ്ലി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗവൺമെന്റ് ജോബ്, സർക്കാർ ജോലി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ്, അറിയാവുന്ന മേഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്ത് രക്ഷപ്പെടുക. മൂന്നാമത്തെ കാര്യം പബ്ലിക് സെക്ടർ കമ്പനി, അതായത് വലിയ MNC കമ്പനിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജോബ് കിട്ടുക. ഇങ്ങനെ ഒരു മൂന്ന് കാറ്റഗറീസ് ജോബിലായിരിക്കും ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അതായത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടി നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ആദ്യത്തെ രണ്ട് സെക്ഷനും, അതായത് സർക്കാർ ജോലികളെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസിനെ പറ്റിയും ഒക്കെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. തേർഡ് കാറ്റഗറി, പ്രത്യേകിച്ച് പ്രൊഫഷണൽ, അതായത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കൽ ഫീൽഡ് കഴിഞ്ഞവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കുറെ മേഖലകളാണ് ഈ MNC മൾട്ടിനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ എങ്ങനെ ജോലി നേടും അല്ലെങ്കിൽ എങ്ങനെ ജോലി കിട്ടുന്നില്ല, അതിന്റെ റീസൺസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ആ മൂന്നാമത്തെ കാറ്റഗറി, അതായത് പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ MNC കമ്പനികൾ, അതിലെ ജോലി എങ്ങനെ, അതിന്റെ എൻട്രി എങ്ങനെ, അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രഷർ എന്നുള്ള ലേബൽ മാറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പോൾ ആ ഒരു ലേബൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ജോലിക്ക് ചാടിക്കയറും. അതിനുശേഷം പിന്നെ എന്ത് പറ്റും? അതൊരു നല്ലൊരു എക്സ്പീരിയൻസിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പലർക്കും സാധിക്കാറില്ലാത്തതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിനെ നമുക്ക് വേറുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂബിൾ അസറ്റ് എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിലോ നമ്മുടെ എക്സ്പീരിയൻസിനെ അവർക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം. ഇനി നമുക്ക് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണെന്ന് നോക്കാം. അതായത് MNC കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികളാണ്. ഓക്കെ, ഒരുപാട് ബ്രാഞ്ചസ് വേൾഡ് ഓവർ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും പല രാജ്യങ്ങളിലായിട്ട്. അപ്പം അവർക്ക് പുറത്തുനിന്നുള്ള പബ്ലിക് പീപ്പിൾസ് ഉണ്ട്, അതായത് നോർമൽ ആയിട്ടുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഷെയർസ് ഒക്കെ ഇത് ചെയ്തിട്ട് ഷെയർസ് വിൽക്കുന്ന, വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ കമ്പനികളാണ് ഈ മൾട്ടിനാഷണൽ കമ്പനി. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ജോബ് ഓപ്പണിംഗ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. ഒരു എൻട്രി ലെവലും അതേപോലെ തന്നെ മിഡിൽ ലെവലും ആയിട്ടുള്ള. ഈ എൻട്രി ലെവൽ ജോബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ആ എൻട്രി ലെവൽ ജോബിനുള്ള മെയിൻ മാൻഡേറ്ററി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരായിരിക്കും, ലൈക്ക് IIT, NIT അതേപോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരെ അവർ ഡയറക്റ്റ് വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ ഹയർ ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് അവർ തന്നെ 1 ഇയർ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരുടെ ആ ഒരു ഫ്രഷ് എൻട്രി ലെവൽ, ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് പല പേരിൽ വിളിച്ചിട്ട് അവരങ്ങനെ ഹയർ ചെയ്ത് അവരുടെ എഞ്ചിനീയേഴ്സിനെ, അവർക്ക് വേണ്ട രീതിയിലുള്ള എഞ്ചിനീയേഴ്സിനെ വാർത്തെടുക്കുകയാണ് അവർ ആ എൻട്രി ലെവൽ ജോബ് അല്ലെങ്കിൽ ഫ്രഷർ എന്നുള്ള രീതിയിലോട്ടുള്ള ആ ഒരു ജോബിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വെറുതെ അപ്ലൈ ചെയ്താലൊന്നും കിട്ടില്ല. രണ്ടാമത്തെ ലെവൽ ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലെവൽ, മിഡിൽ ലെവലാണ്. ഈ മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. ഈ മിഡിൽ ലെവലിലെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ ലിമിറ്റഡ് ആയിരിക്കും ഈ വെബ്സൈറ്റിലൂടെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓപ്പണിംഗ് തന്നെ വരിക. കാരണം അവിടെയൊക്കെ മിക്ക കമ്പനികളുള്ള പോളിസീസ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് ABB ആയിക്കോട്ടെ, സീമെൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കലാണ് പറയുന്നത്, അപ്പം അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള എംപ്ലോയീസില് തന്നെ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു എഞ്ചിനീയർ എന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ കാണും, അല്ലെ? നമ്മൾ സജഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് CV കയ്യിലുണ്ടാവും. അപ്പം അവർക്ക് എന്ത് ചെയ്യും, ഈ HR അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു പോളിസി അനുസരിച്ച് അവർക്ക് അത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അവര് റെക്കമെന്റ് ചെയ്യുക അല്ലെങ്കിൽ റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ത്രൂ ആളെ എടുത്തതിന് ശേഷമായിരിക്കും പിന്നീടുള്ള ഒരു ഒരു വേക്കൻസി അല്ലെങ്കിൽ കാര്യങ്ങൾ വരിക. പിന്നെ ഏറ്റവും മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ
എംഎൻസി കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഒരു ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് നേച്ചർ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ നോർമൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള ഒരു കാറ്റഗറി, നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നോർമൽ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റിൽ എന്താ ചെയ്യുക, നമുക്ക് പാനൽ അറിയാം, സ്വിച്ച് ഗിയർ അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ഇതെല്ലാം കണ്ടമാനം കാര്യങ്ങളൊക്കെ അറിയാം, മാനേജ്മെന്റ് രീതിയിലുള്ള കുറച്ച് കാര്യം അറിയാം. പക്ഷെ എംഎൻസി കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ഇൻ നേച്ചറാണ് ജോബ്. അതായത് ഒരാൾക്കൊരു കോഡിംഗ് ആണ് എന്ന് ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ കോഡിംഗ് തന്നെയായിരിക്കും. ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റിനെ അവർ സ്പ്ലിറ്റ് ചെയ്യും, പല സെക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സെക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ ഒരു ജോബിൽ വളരെ എക്സൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സീമെൻസിന് ഒരാളെ ഹയർ ചെയ്യണം, ഒരു മിഡിൽ മാനേജ്മെന്റ് ലെവലിലുള്ള ഒരാളെ ഹയർ ചെയ്യണം, അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരു ടർബൈൻ, ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻ, അതിന്റെയൊക്കെ ഒരു എഞ്ചിനീയർ, കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെസിഫിക് കാറ്റഗറി ഉണ്ടാവും. അതിൽ അവരുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം, അവരുടെ എഞ്ചിനീയറിന്റെ കൺട്രോൾ സിസ്റ്റംസ് അറിയണം, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് നേച്ചർ ഓഫ് ജോബ്സ് ആയിരിക്കും ഇത് ചെയ്യുക. അതിലൊരു നോർമൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഹയർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ഈ എക്സ്പീരിയൻസ് ഇതുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. പലപ്പോഴും ഈ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷർ എന്നുള്ള ഇത് മാറാനായിട്ട് നമ്മൾ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഇതിനുശേഷം അടുത്ത ലെവലിലോട്ട് അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ഒരു എന്താ പറയുക, നല്ല നല്ല കമ്പനികളുടെ എക്സ്പീരിയൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പലപ്പോഴും പലർക്കും സാധിക്കില്ല. പിന്നെ അവർ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഒന്നാമത്തെ കാര്യം ഫ്രഷർ ലെവൽ എൻട്രി അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ്, അത് ഗേറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജി ടി ആയിട്ട് കയറുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഈ സിസ്റ്റത്തിൽ തന്നെ കറക്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്തവർ, ഈ സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്തവർ കാണും അവരെ കുറച്ചുകൂടെ. അതായത് ചില എഞ്ചിനീയേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു 10-20 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു കരിയറിൽ ഒരു അച്ചീവ്മെന്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, മേജർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് ഒരു ഇന്റർവ്യൂവിനെ ചോദിക്കുക, എന്താണ് താങ്കൾ ഒരു എന്താണ് പറഞ്ഞത് ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ട് സോൾവ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു നല്ല ജോബ് വേണം, പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നോക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളെ വേണം എന്ന് കരുതുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അല്ലെ, നമ്മളിപ്പം കാണുന്ന അല്ലെങ്കിൽ മെയിലിലൂടെ വരുന്ന എല്ലാ ജോബിനും നമ്മൾ അപ്ലൈ ചെയ്യും, പക്ഷെ നമുക്ക് ഇത് കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഇതൊരു എന്താ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിവി എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, ATS പ്ലാറ്റ്ഫോം, ഇതെല്ലാം ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ നല്ല ജോബ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് എൻട്രി ലെവൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യണ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യണ ആ ഒരു എക്സ്പീരിയൻസ്. കാരണം ഒരു വിത്തിൻ ഒരു 1-4 ഇയേഴ്സിന് ഇപ്പുറം നമ്മൾ ഒരു നല്ലൊരു ഇതിലേക്ക് ജമ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ശേഷം മിക്കവരും കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോകും, പക്ഷെ കൺസ്ട്രക്ഷന്റെ എക്സ്പീരിയൻസ് മാറി നല്ലൊരു ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് കാര്യങ്ങളിലൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. ഓക്കെ, അപ്പം ആദ്യം കിട്ടുന്ന ഒരു കുറച്ച് നാളത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ജമ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ പൊക്കോണ്ടിരിക്കും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള എല്ലാം ഡേറ്റ ബാങ്കാണ്, അവർക്കിപ്പോ ഒരു ആളെ വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇടുന്ന ഡേറ്റ സമത്ത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഡേറ്റ ബാങ്കിലോടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, നമുക്ക് ഫേക്ക് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മിക്ക കമ്പനികൾക്കും അവർക്ക് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും, കാരണം ഇപ്പൊ എല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ CV എങ്ങനെ അപ്ഡേറ്റ് ചെയ്താലും, ഗ്യാപ്പ് ഫില്ല് ചെയ്താലും, എങ്ങനെ ചെയ്താലും അവർക്ക് അറിയാനുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കതിൽ ഒരിക്കലും ഒരു കള്ളത്തരം കാണിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ ഒരു വിത്തിൻ 4 ഇയേഴ്സിൽ, അതായത് ഫ്രഷർ കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 4 ഇയേഴ്സിൽ നമുക്ക് ഒരു നല്ലൊരു കമ്പനിയുടെ ഒരു കാര്യം, നമ്മുടെ ഒരു കമ്പനിയുടെ നെയിം ആ ഒരു CV വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നല്ലൊരു ഇത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ പോകാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്ഥിരതയുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും അതേപോലെ തന്നെ ഈ സർക്കാർ ജോലിയും കാര്യമാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഭയങ്കരമായിട്ടുള്ള നല്ല നല്ല ഒരുപാട് കമ്പനികളുണ്ട്, അതിലൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് KBB കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സീമെൻസിലോട്ട് കിട്ടാനായിട്ടുള്ള നല്ലൊരു ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സീമെൻസിൽ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ KBB കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വളരെ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ചാൻസസ് ഈ ഇങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം ഒരു റെഫറൻസ് ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ.
നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണം. നമുക്കൊരു അച്ചീവ്മെന്റ് ഇല്ല, നമുക്കൊരു അച്ചീവ്മെന്റ് പറയാനില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ലെവലിൽ ഒരു എടുത്തു കാട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊരിക്കൽ ആരും തന്നെ നമ്മൾക്ക് ഒരു ഒരു ജോബ് ഒരു നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രത്യേകിച്ച് ഒരു ഒരിക്കലും തരില്ല. അവർ എപ്പോഴും പെർഫോമൻസ് ബേസ്ഡാണ്. എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒരു ക്വാളിഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതിനുശേഷം പിന്നെ നോക്കുക അതിന്റെ പെർഫോമൻസ് ലെവൽ ഓഫ് ഇവാലുവേഷൻ ആയിരിക്കും. ആ പെർഫോമൻസ് ലെവൽ ഓഫ് ഇവാലുവേഷനിൽ ഓരോ വർഷത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, റെക്കഗ്നീഷൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അല്ല അങ്ങനെയുള്ള എല്ലാ കാര്യവും അത് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ആ റിലവന്റ് ഫീൽഡിൽ എന്തെല്ലാം കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങളൊക്കെ അതിലൊരു മാനദണ്ഡങ്ങളാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ വെറുതെ അപ്ലൈ ചെയ്തിട്ട്, അതായത് നെറ്റിലൂടെ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം സൈനിങ് ഓഫ്.